തറയിൽ നൂലുപാകി ഉണ്ടാക്കുന്ന ചിത്രങ്ങളാണ് ടേപ്പിസ്ട്രി. നമുക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു കലാരൂപം. കൊച്ചി ബിനാലയിൽ ടേപ്പിസ്ട്രിയുമായി എത്തിയിരിക്കുകയാണ് കോഴിക്കോട്ട് നിന്നുള്ള ഒരു വീട്ടമ്മ. നെയ്ത്ത് ഒരു സർഗാത്മക സൃഷ്ടിയാകുന്നതാണ് ടേപ്പിസ്ട്രി. വിദേശ രാജ്യങ്ങളിൽ വലിയ വിപണി മൂല്യമുള്ള കലാസൃഷ്ടി. തറിയിൽ നൂലുപാകി മനസ്സിലെ ചിത്രങ്ങൾ തുണിയിൽ നെയ്തെടുക്കുന്നു. ക്യാൻവാസ് ചിത്രങ്ങളെ പോലെ തന്നെ മനോഹരമായവ. ഈ ചിത്രങ്ങൾ കാണാൻ തസരയിലെത്തിയ ബിനാലെ സംഘം ശാന്തകുമാരിയുടെ ചിത്രങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു. അങ്ങനെയാണ് ബിനാലെ എന്ന വലിയ വേദിയിലേക്കുള്ള ക്ഷണം ശാന്തകുമാരിയെ തേടിയെത്തുന്നത്. ഇല്ല, ബിനാലിക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വന്നത് ബിനാലിന്റെ ബോസ് ഇവിടെ വന്നു. എൻ്റെ ടേപ്പസ്ട്രി കണ്ടപ്പോൾ ധാരാ നെയ്തെന്ന് വെച്ചു. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്ത്, അത്രയേ ഉള്ളൂ. ഉള്ളിൽ വിരിയുന്ന ചിത്രങ്ങളാണ് ശാന്തകുമാരി നൂലിൽ നെയ്തെടുക്കുന്നത്. അങ്ങനെ വർഷം എനിക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തോന്നും, അപ്പോ ഒരു ഡിസൈൻ അങ്ങനെ വരും, അത്രയേ ഉള്ളൂ. ബിനാലയിലെ അവസരം ദസറ എന്ന സ്ഥാപനത്തിന് കൂടിയുള്ള അംഗീകാരമാണ്. കൈത്തറി മേഖലയിലെ ചെറിയ സംരംഭമായിരുന്നു തുടക്കത്തിൽ. ശാന്തകുമാരിയുടെ മൂത്ത സഹോദരൻ വാസുദേവനാണ് ടേപ്പിസ്ട്രിയിൽ ആദ്യ പരീക്ഷണം നടത്തിയത്. യൂറോപ്യൻ രീതികളാണ് നിലവിൽ പ്രശസ്തമെങ്കിലും അത് പരിചിതമായിരുന്നില്ല ആർക്കും. എന്നാൽ കേരളീയ ചിത്രമാതൃകകൾ പരീക്ഷിച്ചപ്പോൾ ടേപ്പിസ്ട്രിക്ക് വിദേശത്തും വലിയ അംഗീകാരം നേടിക്കൊടുക്കാൻ കഴിഞ്ഞു. വിദേശത്തു നിന്നെത്തുന്ന വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന ഗവേഷണ കേന്ദ്രമാണ് ഇന്ന് തസര. ബാലകൃഷ്ണൻ, ശാന്ത, വിജയം, രമണി എന്നീ സഹോദരങ്ങൾ ഒത്തുചേർന്നതോടെ തസര ഈ രംഗത്തെ കേരളത്തിലെ മികച്ച സ്ഥാപനമായി മാറി. സഹോദരങ്ങൾ സ്നേഹത്തിന്റെ നൂൽക്കുരുത്ത് നെയ്തെടുത്ത മനോഹര ചിത്രമാണ് തസര. അതുകൊണ്ട് തന്നെ ബിനാലയിലെ നേട്ടത്തെ ഏറെ അഭിമാനത്തോടെ കാണുന്നു ശാന്തകുമാരിയുടെ സഹോദരങ്ങൾ. ശരിക്കും ഒരു വീട്ടമ്മയ്ക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുകയെന്ന് പറഞ്ഞാൽ, അവരാദ്യം അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് ഇപ്പോഴാണ് ഒരു ബിനാലയിലേക്ക്, ഒരു വേൾഡിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ അവർ ഫോറിനിലൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഫോറിനിൽ സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ, ജർമ്മനി, അവിടെയൊക്കെ അവർ എക്സിബിറ്റ് ചെയ്ത. അതിനുശേഷം ഇപ്പം നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്നത് ഈ ബിനാലിലൂടെ ആയിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു നല്ല വേദിയല്ലേ. എല്ലാവരും എന്താ ഏതാണെന്നും കൂടെ അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ എന്ത് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ എല്ലാവർക്കും ഒരു അവസരമായി. അവൾക്കും നല്ലൊരു അവസരം. ജർമ്മനി, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളാണ് ശാന്തകുമാരിയെ ആദ്യം അംഗീകരിച്ചത്. പോളണ്ടിലെ ടേപ്പിസ്ട്രി ട്രിനാലയിൽ 95 നേടിയതാണ് ശാന്തകുമാരി. പക്ഷെ സ്വന്തം നാട് അംഗീകരിക്കാൻ പിന്നെയും ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വന്നു. ഈ കലാരൂപം മനസ്സിലാക്കാൻ ഇവിടെയുള്ളവർ വൈകിയതാകാം. ഇനി ബിനാലയ്ക്കപ്പുറം യുവമനസ്സുകളിൽ കൂടി ഈ കലാരൂപത്തിന് ഇടം ലഭിക്കണമെന്നാണ് തസരയുടെ സന്ദേശം. കലയും തൊഴിലും ഒന്നിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മനോഹരമായ ഇടമാണ്. ഈ ബിനാലെ തസരയിലെ കലാകാരന്മാർക്ക് പുതിയ വാതിൽ തുറക്കും. അതിന് കാരണമാകുന്നതാകട്ടെ ഈ വീട്ടമ്മ നെയ്തെടുത്ത സ്വപ്നച്ചിറകുള്ള ചിത്രങ്ങളും.